ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഏത്തക്കറിയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ ഏത്ത നമ്മൾ മേടിച്ച് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മൾ നമ്മളെ ഏത്തയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 700 ഗ്രാമോളമുള്ള ഒരു ചെറിയൊരു ഏത്തയാണ്. അതിനെ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിന് ചേർക്കാനുള്ള ബാക്കി ഐറ്റങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മൾ മീനിനെയൊക്കെ ചേർക്കാനായിട്ട് ഒരു 3-4 ചുമന്നുള്ളി, 3-4 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അന്നേരം നമ്മൾ തീ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. ഇനി അതിന് കടു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടു അതിനും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിക്കും. അങ്ങനെ ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു തന്നെ ജസ്റ്റ് പച്ചമുളക് മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. മഞ്ഞപ്പൊടി അന്നേരം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്തതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് എരിയുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കാം. കളറിന് വേണ്ടി അല്പം കാശ്മീരി മുളക് പൊടി കൊടുക്കുന്നത് 1/2 സ്പൂൺ. ഇത് നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. പച്ചമുളക് മാത്രമല്ല, മുളകിന്റെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം അതിന് ചേർത്ത് സമയം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 പീസ് ചെറിയ പീസ് കൊടംപുളി, ഒരു പുളി കുറവുള്ള കൊടംപുളിയാണ്, അതാണ് 3-4 പീസ് ചേർക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് പുളി എങ്ങനെ വെൽപ്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ വേകാനും വെന്ത് പറ്റാൻ വേണ്ടിയുള്ള വെള്ളം. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. അന്നേരം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെട്ടി കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീന് ഇട്ടുകൊടുക്കും. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിക്കും. ഇപ്പൊ നമ്മുടെ കറി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഇരിയുണ്ട്, പുളിയുണ്ട്, അല്പം ഉപ്പ് കൂടെ വേണം.
ini namun kita akan cuci itu, ini gorong cuci, beti cuci. Ceria di ini, na, beti kurang. Ini namun kita ke, kita kari yang na, maka, kalian kuri, kuri yang ini berenang. Cara kuri ini ada cerita, ini nam kalpan karunya plan udah main lagi kita, dapat tiu. Mereka nambah chowar lah, udah ready aja kita nonton chowarum, nanti kita main kuriti, ini nambah deh, ya tak kali, kena. Adi boleh yang itu, kuriyan lah, setiap hari kita, ini nambah kini. Chowar lek nama ke kari edit kita mau kari chowar kan yang nanda char lah nalle peribatnya kuri nalle adi boleh yang itu nanda dan nama kita bagi ini cor nasib cerai cerdik na, anu video macam tu nanti video berikutnya, bye bye.